കാസർഗോഡ് കൊളത്തൂർ പ്രവാസി കൂട്ടായ്മയായ ഗ്രാമ്യം കമ്പപ്പോര 2019 സംഘടിപ്പിച്ചു. മലബാർ വടംവലി ടീം അബുദാബി ഒന്നാം സ്ഥാനം നേടി. എൻ ജി വി ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ. ദുബായ് കിസൈസിലെ സ്കോളേഴ്സ് പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ വടംവലി മത്സരം ഗ്രാമ്യം കമ്പപ്പൂര് 2019 കേരള റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണവും എല്ലാം ലക്ഷ്യം വെച്ചാണ് വന്നതെങ്കിൽ പോലും എല്ലാം മറന്നുകൊണ്ട് അവരവരുടെ കുടുംബത്തെയും കുടുംബത്തിന്റെ പ്രശ്നങ്ങളെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ നാടിനെയും നാടിലെ ജനങ്ങളെയും എല്ലാം നല്ലതുപോലെ സഹായിക്കാനും സേവിക്കാനും സമയം കണ്ടെത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ മലയാളികൾക്കുണ്ട് എന്ന് ബോധ്യമാവുകയാണ്. ഗ്രാമ്യം സെക്രട്ടറി മധു സ്വാഗത പ്രസംഗം നടത്തി. സംഘാടക സമിതി ചെയർമാൻ മാധവൻ അണിഞ്ഞ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ദിനേശ് മുങ്ങത്ത്, രക്ഷാധികാരികളായ മുരളി നമ്പ്യാർ, വേങ്ങയിൽ നാരായണൻ നായർ, ഗ്രാമ്യം പ്രസിഡന്റ് മണി നായർ, ഗ്രാമ്യം ചെയർമാൻ അശോക് കുമാർ, സംഘാടക സമിതി വൈസ് ചെയർമാൻ വേണുഗോപാൽ പാലക്കൽ, കൺവീനർ കൃഷ്ണകുമാർ കക്കോട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു. എൻ ടി വി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മാത്തുക്കുട്ടി കടോൺ, മണികണ്ഠൻ മേലത്ത് എന്നിവർ ഗ്രാമ്യത്തിന്റെ സ്നേഹാദരവ് മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. ചോദ്യചിഹ്നം ഉയർത്തുന്ന ചില ചിന്തകൾ അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നാണ്, നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തേണ്ടതാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് ചിന്തിപ്പിക്കാൻ എല്ലാ സ്പോർട്സ് ഇവന്റുകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വാശിയേറിയ മത്സരത്തിൽ മലബാർ വടംവലി ടീം അബുദാബി ഒന്നാം സ്ഥാനം നേടി. ഗ്രാമ്യം കൊളത്തൂർ രണ്ടാം സ്ഥാനവും റെഡ് സ്റ്റാർ മുക്കൂട് മൂന്നാം സ്ഥാനവും നേടി. ജിംഖാന കാസർഗോഡിനാണ് നാലാം സ്ഥാനം. എൻ ടി വി ദുബായ്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.